ഹലോ ഫ്രണ്ട്സ്, കാസ്ട്രോ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ലെങ്കിൽ നമുക്കൊരു പ്രോ പ്ലെയർ സീരീസിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ബ്രോ ആ ഒരു പ്രോ പ്ലെയർ സീരീസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു എങ്ങനെ നമുക്ക് ഈ ഒരു ട്രെയിനിങ് മോഡ് നമുക്ക് എങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രോ പ്ലെയർ ആകാനുള്ള ട്രെയിനിങ് നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പ്രോ പ്ലെയർ ആകും എന്നല്ല ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അതായത് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ കളി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഈ ഒരു ട്രെയിനിങ് മോഡ് ഒബ്വിയസ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഡെയിലി നിങ്ങൾ ട്രെയിനി ചെയ്യേണ്ട കാര്യങ്ങളെന്നാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിൽ കടക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗണ്ണ് എടുക്കണം. നമുക്കിതിൽ ഒബ്വിയസ്ലി നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും, നിങ്ങളിപ്പോൾ പബ്ജിയൊക്കെ ഡെയിലി ഇപ്പോൾ ഒരുപാട് നേരം കളിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു 2 hours 3 hours ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് മിനിമം ഒരു 15 minutes to 1.5 hours നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് ജസ്റ്റ് പ്രാക്ടീസ്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കൊന്ന് എല്ലാം ഒന്ന് ശരിയാവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഞാനങ്ങനെ ഗൺസ് എല്ലാം എടുത്തിട്ടുണ്ട്, എല്ലാം രണ്ട് ഗണ്ണ് ഇപ്പോൾ M4 ആണ് എടുത്തിരിക്കുന്നത്. കാരണം മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഗണ്ണ് M4 ആണ്. നമുക്ക് ഈസി റീകോൾ പഠിക്കാനും എല്ലാത്തിനും നമുക്ക് M4 ആണ് ഏറ്റവും ബെസ്റ്റ്. സോ ഞാൻ ഒരു M4 എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു M4ലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി എടുക്കും. ഇപ്പോൾ ഒരുപാട് പേര് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. സോ ഞാനിപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റിൽ അല്ലേ ഫയർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് നിൽക്കാം? ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്നിട്ട് നമ്മൾ നമുക്ക് ഈ സാധനമില്ല, അങ്ങനെ ഫയർ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ ഈ ഒരു പീക്കുന്ന സാധനം എങ്ങനെയാണ് ബ്രോ ചെയ്യുന്നത്, അത് തമ്പ് വെച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഞാൻ പീക്കുന്ന ഈ സാധനം രണ്ടുള്ളത് തമ്പ് വെച്ചിട്ടാണ് ഞാൻ ബട്ടൺ അമർത്തുന്നത്. ഈ ഒരു കൺട്രോൾസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, കൺട്രോൾസ് കാണാത്തവർ വേണ്ടി ഇത് ഒന്നുകൂടെ കൺട്രോൾസ് കാണിച്ചു തരാം. പിന്നെ സെൻസിറ്റിവിറ്റി ആ ഒരു ഹാൻഡ് ക്യാം വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കി കാണാൻ പറ്റും. പിന്നെ ബേസിക് സെറ്റിങ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സ്കോപ്പ് മോഡൊക്കെ ടാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുള്ളത്, ഈ ഒരു ടാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, ലീൻ മോഡ് നിങ്ങൾ ടാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാനിപ്പോൾ അത് കുറേ കാലം തൊട്ടിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം ലീൻ മോഡ് ഹോൾഡിലും, സ്കോപ്പ് മോഡ് ചില ടൈമിൽ ഞാൻ ഹോൾഡ് ചെയ്യാറുണ്ട്, ചില ടൈമിൽ ടാപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സ്ഡ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ ടാപ്പ് ചെയ്യുക, മിക്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, രണ്ടും ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇതിൻ്റെ ലീൻ മോഡും വെച്ചിരുന്നത്. ലീൻ മോഡ് ഞാൻ ടാപ്പ് വെക്കാത്തതിനാൽ മിക്സ്ഡ് വെക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിനടക്ക് അറിയാണ്ട് കൈ എട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിപ്പോൾ ടാപ്പാണെങ്കിൽ നമ്മൾ ഓടിനടക്ക് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ചില ടൈമിൽ നമുക്ക് സ്കോപ്പ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് സ്കോപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു ഇങ്ങനെ ഓടിനടക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഹോൾഡ് എടുക്കുന്നത്. അപ്പോൾ അഥവാ ഇൻ കേസ് നമ്മൾ ഓടിനടക്ക് അറിയാണ്ട് കൈ എട്ടിയാലും അത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും അത് അപ്പം തന്നെ അത് പോവും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇത് വരുന്നത്. സോ നമ്മൾ ഒന്നല്ലേ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അല്ലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മൾ ഒറ്റ കാര്യം, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എല്ലാവരും പറയാനുള്ളത്, അതായത് ഇപ്പോൾ നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ചിലവാക്കുന്ന വേസ്റ്റാക്കി കളയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രെയിനിങ് മോഡ് കയറിയിട്ട് നിങ്ങൾ ഒരു അതിൻ്റെ 90% ടൈം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ട്രെയിനിങ് മോഡ് കയറിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീകോൾ പ്രാക്ടീസ് ചെയ്യും. ഒരു ഇതെല്ലാവരും ജസ്റ്റ് നോക്കി, നിങ്ങൾ ട്രെയിനിങ് മോഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ജസ്റ്റ് വലിച്ചത്. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനം എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ വെടിച്ചു കളിക്കും. നിങ്ങളെല്ലാ ഇതിലേക്കും നിങ്ങൾ അതേപോലെ ഇങ്ങനെ വെടിച്ചു കളിക്കുക ചെയ്യാറ്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീകോൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് റീകോൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് റീകോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ റീകോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ റീകോൾ പ്രാക്ടീസിങ്ങിന് ഒരു 100% ഒരു
ഒരു 10% ടൈം അല്ലെങ്കിൽ 20% ടൈം മാത്രമേ നിങ്ങൾ ഒരു റീകോയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം റീകോയിൽ പ്രാക്ടീസിങ് അല്ല ഒരു ഒരു മെയിൻ കാര്യം നമുക്ക് ട്രെയിനിങ് മോഡിൽ ചെയ്യേണ്ടത്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ, റീകോയിൽ പ്രാക്ടീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പ്രോ പ്ലെയർ, അപ്പോൾ നമ്മൾ ഒരു പ്രോ പ്ലെയറിനെ ഒരു പ്രോ ആകുന്ന അല്ലെങ്കിൽ അവനൊരു പ്രോ ആയിട്ട് കളിക്കുന്നത് ഒരിക്കലും അവൻ്റെ റീകോയിൽ കൺട്രോളിങ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ റീകോയിൽ അല്ല അതിൽ അവൻ്റെ കളി നിശ്ചയിക്കുന്നതിൽ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത്. അത് ഒബ്വിയസ്ലി അത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് എയിമിംഗ് ആണ്, അതേപോലെ തന്നെ ഈ ഒരു റിഫ്ലക്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്, അതായത് എയിമിങ്ങും റിഫ്ലക്സും. ഓക്കെ, സോ നമുക്ക് റിഫ്ലക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കുറേയൊക്കെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് ഇത്, ഈ ഒരു റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് കാരണം റിഫ്ലക്സ് അങ്ങനെ കൂട്ടാന്നുള്ളത്, റിഫ്ലക്സ് കുറേയൊക്കെ നമുക്ക് ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. അത് നമുക്ക് അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് അത് ഇതാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമുക്ക് റിഫ്ലക്സ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുറേയൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ആ കുറേ പേര് പറഞ്ഞാൽ കുറച്ചൊക്കെ സോളോയിസ് കൂടെ ഒക്കെ ഒന്ന് കളിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് പേടിയൊക്കെ മാറും. ഒരുപാട് സ്കോർസ് ഒക്കെ ഒരുമിച്ച് വരുമ്പോഴുള്ള അങ്ങനത്തെ പേടി, അതിൽ തന്നെ സോളോയിസ് കൂടെ കളിക്കുമ്പോൾ നമുക്ക് ഒക്കെ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡ് ഷാർപ്പായിരിക്കും, എവിടെ നിന്നാണ് ആടി വരും. കാരണം നമ്മൾ ഡയറക്റ്റ് നോക്ക് പോലും ആവില്ല, ഡയറക്റ്റ് കില്ലാവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഷാർപ്പായിട്ട് നമ്മൾ ടീം കളിക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ടായിരിക്കും കളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സോളോയിസ് കൂടെ കളിക്കുമ്പോൾ അത്രയും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഷാർപ്പായിട്ട് നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കളിക്കും. സോ നമ്മൾ സോളോയിസ് കൂടെ കളിക്കുന്ന ഒരുവിധത്തിൽ റിഫ്ലക്സ് കൂട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്കിപ്പോൾ സോളോയിസ് കൂടെ നിങ്ങൾക്ക് ടയർ കുറയും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോകുന്നൊക്കെ പേടിയുള്ളവരാണ്, ജസ്റ്റ് ഒന്ന് പേലോഡ് മോഡ് എടുത്തിട്ട് അതിൽ സോളോയിസ് കൂടെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സോളോയിസ് കൂടെ പേലോഡ് മോഡിൽ ഗണ്ണൊക്കെ എടുത്തിട്ട് കളിച്ചാൽ മതി, സീനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ക്ലാസ്സിക്കൽ കളിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കേടിയും കാര്യങ്ങളെല്ലാം ഭയങ്കര ലോ ആയിരുന്നു. കാരണം പ്രാക്ടീസിങ് നമുക്ക് സോളോയിസ് കൂടെ കളിച്ചാലാണ് ഒരുവിധം ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ ചില കളിക്കാൻ നമ്മൾ ചാവും മരിക്കും, ടൂ സോണൊക്കെ അടിക്കും, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കേടി കാര്യങ്ങളൊക്കെ കുറയുന്നത്. സോ അത് നിങ്ങൾക്ക് അതിൽ പേടി ഉണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ കേടി നോക്കി കളിക്കുന്ന ഒരു പ്ലെയർ, ഞാൻ കണ്ടൻറ്റ് നോക്കി കളിക്കുന്ന ഒരു പ്ലെയറാണ്. കാരണം കേടി നോക്കി കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ബാക്കി നല്ല അടിപൊളി ഗെയിം പ്ലേസ് കണ്ടൻസ് ഒന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ കളിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ കേടിയൊക്കെ കുറയുന്ന പേടിയുള്ളൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പേലോഡ് മോഡ് എടുത്ത് അതിൽ ഓട്ടോ മാച്ചിങ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോളോയിസ് കൂടെ നിങ്ങൾക്ക് പേലോഡ് മോഡിൽ കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ റിഫ്ലക്സ് ഒരു വിധത്തിൽ. പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ എയിമിംഗ് ആണ്. എയിമിങ്ങിലാണ് നിങ്ങൾ നിങ്ങൾ കൂടുതൽ ടൈം, ഒരുപാട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് എയിമിങ്ങിനാണ്. കാരണം ഒരു എനിമി നമ്മൾ ഫേസ് ടു ഫേസ് വരുമ്പോൾ നമ്മുടെ എയിമിങ് എത്രത്തോളം പെർഫെക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ആ ഒരു എനിമി നമ്മൾക്ക് മുന്നിൽ അത് നോക്കാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവനെ അടിച്ചിടുന്നത്. നമ്മുടെ എയിമിങ് എത്രത്തോളം പെർഫെക്റ്റ്, ഫാസ്റ്റ്, അക്യുറേറ്റ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ്. സോ നമ്മുടെ റിഫ്ലക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളത് പെട്ടെന്ന് സ്പീഡ് അതേപോലെ തന്നെ അതെ, അങ്ങനെ ഈ ഒരു സ്പീഡിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ സൗണ്ട് നിങ്ങൾക്ക് ഓഡിയോയിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എന്തായാലും കുറച്ചിട്ടുണ്ട് മാക്സിമം. കുറച്ചിട്ടുണ്ട്, ഫുൾ വീഡിയോ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ റീകോയിൽ കൺട്രോളിങ് നമ്മൾ എയിമിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീകോയിൽ കൺട്രോളിങ് അതിൻ്റെ ഒപ്പം തന്നെ അത് എന്താ പറയുക വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അത് ഇൻറ്റഗ്രേറ്റ് ആയി വരും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ നമ്മൾ അത് പ്രാക്ടീസ് ആകുന്നുണ്ട്. നമ്മൾ ഈ ഒരു എയിമിങ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീകോയിൽ കൺട്രോളിങ് അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി നമ്മളത് പ്രാക്ടീസ് ആയി ആകുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും റീകോയിൽ കൺട്രോളിങ്ങിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ എയിമിങ്ങിനാണ്, ഈ സാധനത്തിനാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് വെച്ചെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾ ഹെഡ് പാർട്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സാധനത്തിൽ വേണ്ടി, ഇത് ബോഡി പാർട്ട്, ഇതിൻ്റെ മുകൾക്ക് ഹെഡ് പാർട്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് പാർട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സാധനത്തിൻ്റെ എല്ലാം തല നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, തല ഭാഗം മാത്രം നോക്കിയിട്ട് നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങൾ റീകോയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഓടിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കാതെ നിങ്ങൾ എപ്പോഴും ഒരു എനിമിയെ വരുമ്പോൾ, എനിമി ഫേസ് ടു ഫേസ് വരുമ്പോൾ അവൻ്റെ നിങ്ങളെല്ലാവരും മിക്കവാറും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ വെടിക്കുമ്പോൾ എനിമി കാണുമ്പോൾ ഇതേപോലെ കണ്ടില്ല, ഇതേപോലെ വെടിയേക്കുക. ഏകദേശം വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കായിരിക്കും നമുക്ക് ഒരു എനിമി വരുമ്പോൾ നിങ്ങൾ ചെയ്യാറ്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഒരു എനിമി ഇങ്ങനെ ഫേസ് ടു ഫേസ് വരികയാണെങ്കിൽ നിങ്ങൾ വെടിയേക്കുക ഇതേപോലെ ആയിരിക്കും വെടിയേക്കുന്നുണ്ടാവുക.
ഒരു ബാധിക്കുക. പക്ഷെ അത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ അത് ഓക്കെ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഫസ്റ്റ് എയിമിങ് പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ എയിമിങ് നേരെ തല ഭാഗത്തേക്ക് അത് എയിമിങ് നമ്മൾ കൊണ്ടുവരിക. അത് നമ്മൾ വീഡിയോക്കുന്ന ടൈമിൽ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് നമ്മൾ കളിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നുള്ളൂ, നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷെ അത് നമ്മൾ സാധാരണ അങ്ങനെ ഇടയ്ക്ക് ഈ തല ഭാഗത്തേക്ക് എയിമിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം തലയുടെ ഒരു ഹെഡ് പാർട്ടിലേക്ക് നമ്മുടെ എയിമിങ് പോവുകയാണെങ്കിൽ, നമ്മുടെ ഷോട്ട്സ് ഹെഡിലേക്ക് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ഒത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി നമുക്ക് നോക്കാക്കാനായിട്ട് സാധിക്കും. നമ്മൾ തല നോക്കി അത് ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ട്രെയിനിങ് മോഡ് അല്ലെങ്കിൽ നമ്മുടെ TDM ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് എനിമി വരുന്ന നമ്മൾ ചുമ്മാ തല ഭാഗത്തേക്ക് ഒന്ന് അടിച്ചു നോക്കും. ഏകദേശം 2-3 ബുള്ളറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എനിമിയെ ഇഷ്ടം ഈസി ആയിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിമിയെ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ജസ്റ്റ് നമ്മൾ TDM ഒക്കെ കളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫേസ് ടു ഫേസ് വരുന്ന ടൈമിൽ നിങ്ങൾ തലയുടെ അറ്റ ക്ലോസ് എൻകൗണ്ടർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ആണല്ലേ, തലയുടെ അറ്റം ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ എയിം ചെയ്യുക. അത് ജസ്റ്റ് നല്ല രീതിക്ക് നിങ്ങൾക്ക് എനിമിനെ അടിച്ചിടാം. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചില ടൈമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഇപ്പോൾ എനിമി പെട്ടെന്ന് ഫേസ് ടു ഫേസ് വരുന്നുണ്ടായി, നമ്മൾ എനിമിനെ കാണുന്ന ഓർമ്മ ഉണ്ടാവും, അപ്പോഴൊക്കെ നമ്മൾ അടിച്ച് നമ്മൾ വീണുണ്ടാവും. നമ്മൾ എനിമിനെ ഫേസ് ടു ഫേസ് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ നോക്കായി ചത്തുണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനിമിയുടെ അക്യുറസി അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് തല ഭാഗത്തേക്ക് നോക്കിയിട്ടായിരിക്കും അതിന് അടിച്ചിട്ടുണ്ടാവും. ചില ഓക്കെ ചില ടൈം നമുക്ക് ഹെഡ് ഷോട്ട് ഒന്നും കാണിക്കില്ല, കാരണം ചിലപ്പോൾ എല്ലാ ബുള്ളറ്റും തലയിൽ കൊണ്ടിട്ട് ഒരു ബുള്ളറ്റൊക്കെ ചിലപ്പോൾ താഴെ കൊണ്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് മാക്സിമം നിങ്ങൾ തല ഭാഗം നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് നിങ്ങൾക്ക് ക്ലോസ് എൻകൗണ്ടറിലോ എന്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് പാർട്ട് തല നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ട്രെയിനിങ് മോഡിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു തല ഈ പോർഷനില്ലേ ആ സാധനത്തിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ പ്രാക്ടീസ് ചെയ്യാതെ ഈ ഒരു ഇതിൻ്റെ ബോഡി പാർട്ടില്ല ഈ ഒരു സാധനം ഇവിടെ പ്രാക്ടീസ് ചെയ്യാതെ ഈ ഒരു തല ഭാഗത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല രീതികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുക. ഈ ഒരു എനിമി നിൽക്കുന്ന ഈ സ്പോട്ടിൽ ഇവിടെ നിൽക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എടുത്ത് നിൽക്കാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് കുറച്ച് ബാക്കിലേക്ക് ഒത്തിരി സ്പേസ് ഉള്ള പോലെ അതുവരെയൊക്കെ എത്ര വേണമെങ്കിലും മാറാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ മെയിൻ അല്ലെങ്കിൽ കൂടുതൽ നേരം നിങ്ങൾ ചിലവഴിക്കേണ്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അതായത് എയിമിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പല രീതിക്ക് ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ അല്ലേ ഗണ്ണിൻ്റെ ഓട്ടോ, അത് ഓട്ടോ നിങ്ങൾക്ക് സിംഗിളാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെറ്റർ എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾ സിംഗിളാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ സിംഗിളാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സിംഗിളാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു എല്ലാ സാധനവും നിങ്ങൾ ഇതേപോലെ നിങ്ങൾ തല നോക്കിയിട്ട് ഈ സാധനം കണ്ടില്ലേ ഇതേപോലെ എല്ലാം വീഴ്ത്തിയിടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സംഭവം കാണുമ്പോൾ സിമ്പിൾ സാധനമാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ എയിമിങ് ഫാർവേ എത്രയോ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എയിമിങ് അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന ഈ ഒരു പ്ലേസാണ് ഈ ഒരു മൂവിങ് സാധനങ്ങൾ. കാരണം ഇതൊക്കെ നമുക്ക് സ്റ്റേബിളാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പർട്ടിക്കുലറായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ നമുക്ക് ഈ ഒരു സാധനമല്ലേ ഈ ഒരു മൂവ് ചെയ്യുന്ന സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അവരുടെ ഇവരടിക്കുമ്പോഴും നമുക്ക് അവരെ തല ഭാഗം നോക്കിയിട്ട് അടിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക. അതായത് നിങ്ങൾ ഈ ഒരു ബോഡി പാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ഈ ഒരു തല ഭാഗത്തേക്ക് ഹിറ്റ് വരുന്ന രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിതിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ ഇത് നമുക്ക് തന്നെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ടൈമറോ എന്തെങ്കിലും വെച്ചിട്ട് എത്ര ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്പീഡിൽ നിങ്ങൾ ഇതെല്ലാം ഇപ്പോൾ ഈ മൂവ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ അടിച്ചിടാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു എനിമി കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ പോകുന്ന അടക്ക് ഈ ഒരു സാധനം കണ്ടില്ല ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇനി ടൈമിൽ ബാക്ക് പെട്ടെന്ന് അടി വന്നു കഴിഞ്ഞാൽ എനിമിനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എയിമിങ് വരണം. ആ എനിമിയുടെ അടുത്തേക്ക് നമുക്ക് ആ സൗണ്ട് കേട്ടിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ക്രോസ് എയർ എനിമിയുടെ അടുത്തേക്ക് പെട്ടെന്ന് വരണം. സോ നിങ്ങൾ ഈ ഒരു സാധനം ഈ ഒരു സാധനത്തിൻ്റെ എല്ലാത്തിലേക്കും നിങ്ങൾ ഒറ്റ സിംഗിൾ ബുള്ളറ്റിലെ ഓരോന്നും വീഴ്ത്തിടാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഈ സാധനമല്ല, അത് നിങ്ങൾക്ക് സ്പീഡിൽ ഇപ്പോൾ ഒറ്റ ബുള്ളറ്റ് പോലും മിസ്സാക്കാതെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു സാധനത്തിന് ഒറ്റ ബുള്ളറ്റ് എന്ന രീതിക്ക് നിങ്ങൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങളുടെ എയിമിങ് അതായത് എയിമിങ്ങിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എയിമിങ് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടിയെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഒന്ന് ബാക്കിലേക്ക് നിന്നിട്ട് ഒന്ന് ക്രൗച്ച് ചെയ്തിട്ടോ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സാധനം കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾ ഈ സാധനം പൊന്തി വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അത്
അത് നിങ്ങൾക്ക് അങ്ങനെ പീക്കണമെങ്കിൽ പീക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പീക്ക് ചെയ്തിട്ട് അടിക്കണമെങ്കിൽ പീക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്കോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ പീക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ സിംഗിൾ ടാപ്പിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ എനിമീസ് വരുമ്പോൾ നമ്മൾ ശരിക്കും റിയലി നമ്മൾ സിംഗിൾ അല്ലായിരിക്കും ചെയ്യുക, നമ്മൾ ഓട്ടോ ഫയർ ആയിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ ഓട്ടോ ഫയറിൽ ഇതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുക. അതായത് എത്ര ബുള്ളറ്റ്സ്, ഇപ്പോൾ 40 ബുള്ളറ്റ് എടുത്തിട്ട് എത്ര ബുള്ളറ്റ് നമുക്ക് ബാക്കിയുണ്ട് നോക്കുക. എയിമിങ് എല്ലാവരും അടിച്ചിടാം. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ 16 ബുള്ളറ്റ് ആണ്. പിന്നെ നമ്മൾ ഈ സാധനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര ബുള്ളറ്റിനുള്ളിൽ എല്ലാ എനിമിനെയും നമുക്ക് അടിച്ചിടാൻ പറ്റുന്നുണ്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോ 40 ഓട്ടോ ആക്കിയിട്ട് നമ്മൾ എത്ര ബുള്ളറ്റിനുള്ളിൽ നമുക്ക് ഇതെല്ലാം അടിച്ചിടാൻ പറ്റുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സാധനം ഇപ്പോൾ 14 ബുള്ളറ്റ്, നേരത്തെ 16 ബുള്ളറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര ബുള്ളറ്റ് പകുതി നിൽക്കുന്ന ടൈമിലെല്ലാം നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം അടിച്ചിടാൻ പറ്റും നോക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് എയിമിങ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കുരുക്ക് ഇവിടെ ഉള്ളവൻ എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വരിക. നേരത്തെ ചെയ്ത സെയിം കാര്യം തന്നെ നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് വരിക. എന്നിട്ട് ബാക്കിൽ വന്നിട്ട് ഈ സാധനം, ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാം നമ്മൾ ഇതേപോലെ നമ്മൾ അടിച്ചിട്ട് നോക്കുക. ഈ കുരിപ്പ് ബാക്ക് ഫ്രണ്ടിൽ നിന്നിട്ട് കാണില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ട്രെയിനിങ് സെഷൻ എൻഡായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് സെഷൻ്റെ ഇത് കംപ്ലീറ്റ് അല്ല, ഇത് ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ട്രെയിനിങ് മോഡൊക്കെ എടുത്ത്, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ട്രെയിനിങ് മോഡൊന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിങ് മോഡ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബേസിക് അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. സോ ഈ ഒരു ഇപ്പോൾ പറഞ്ഞു തന്ന കുറച്ച് രണ്ട് മൂന്നാല് കാര്യങ്ങളില്ല, അത് ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇതിലൊന്ന് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ടായിട്ട് അത് എൻഡ് ആകുന്ന വരെയുള്ള ഒരു ടൈം, ആ ഒരു അത്രയും ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് മോഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൽസ് കൂട്ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എയിമിംഗ് ആണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എയിമിങ് ഇമ്പ്രൂവ് ആക്കാൻ ഒരു വിധത്തിൽ എല്ലാ വിധത്തിലും വളരെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഒരു എയിമിങ്ങിന് പറഞ്ഞ സാധനങ്ങളിൽ, അതേ ആ മൂവിന്ന സാധനത്തിലെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് വേടിച്ചെടുക്കാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നിങ്ങളുടെ എയിമിങ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കളി ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകും. എയിമിങ്ങിലാണ് ഒരു കളി കുറേയൊക്കെ നമ്മുടെ കളി കൺട്രോൾ ആകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ഇത് ജസ്റ്റ് പ്രാക്ടീസ് ആയി ഒന്ന് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ട്രെയിനിങ് ബോർഡിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് സെറ്റാൻ വേണ്ടി ചെയ്യേണ്ട ബാക്കി ഇതിൻ്റെ പാർട്ട് 2, പിന്നെ അതുപോലെ തന്നെ പാർട്ട് 3 അങ്ങനത്തെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോസ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. സ്കാസ്റ്റ് റണ്ണിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.